മതത്തിന്റെ അടിസ്ഥാനത്തിൽ സമൂഹത്തെ ഭിന്നിപ്പിക്കാൻ ശ്രമം നടക്കുന്നതായി സിപിഐ സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ. വീണ്ടും കേരളത്തെ ഭ്രാന്താലയമാക്കാനുള്ള നീക്കമാണ് നടക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. സിപിഐ മട്ടന്നൂർ മേഖലാ പ്രവർത്തക കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു കാനം. ബിജെപിയുടെ വർഗീയമായ നീക്കത്തിൽ അറിഞ്ഞോ അറിയാതെയോ മതമേലധ്യക്ഷന്മാർ വിവാദത്തിൽ പെടുകയാണെന്ന് കാനം രാജേന്ദ്രൻ പറഞ്ഞു. വീണ്ടും കേരളത്തെ ഭ്രാന്താലയമാക്കാനുള്ള നീക്കമാണ് നടക്കുന്നത്. ഇതിനെതിരെ ജനകീയ ശക്തി വർദ്ധിപ്പിക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അതുകൊണ്ട് മതേതരത്വം സംരക്ഷിക്കുന്നതിന് വേണ്ടി പുരോഗമന ചിന്താഗതിക്കാരായ ജനങ്ങൾ കക്ഷിരാഷ്ട്രീയത്തിന് അതീതമായി യോജിച്ചിരുന്നുകൊണ്ട് ആ മതനിരപേക്ഷത ഉയർത്തിപ്പിടിക്കുന്ന ഒരു സാഹചര്യത്തിൽ യു ഡി എഫിൽ നിന്നും ഘടകകക്ഷികൾ എൽ ഡി എഫിലേക്ക് വന്നതോടെ യു ഡി എഫ് ദുർബലമായി. എൽ ഡി എഫിന്റെ വോട്ട് കണക്ക് പരിശോധിച്ചാൽ വമ്പിച്ച വർധനയാണ് ഉണ്ടായതെന്നും അദ്ദേഹം പറഞ്ഞു. നമ്മുടെ തെരഞ്ഞെടുപ്പ് റിവ്യൂ നാം വിലയിരുത്തിയത് ആ കക്ഷികളുടെ വരവ് യു ഡി എഫിനെ ദുർബലമാക്കി. കാരണം വർഷങ്ങളായിട്ട് അവരോടൊപ്പം നിന്ന കക്ഷികൾ വിട്ടുപോകുന്നു. അപ്പൊ യു ഡി എഫ് ദുർബലമായി. യു ഡി എഫ് ദുർബലമായത് ശരി, പക്ഷേ അതിന് വോട്ടിന്റെ കണക്കുകൾ പരിശോധിക്കുമ്പോൾ എൽ ഡി എഫിന് വമ്പിച്ച വോട്ട് വർധനയൊന്നും ഉണ്ടായില്ല. സിപിഐ മട്ടന്നൂർ മേഖലാ പ്രവർത്തക കൺവെൻഷൻ മട്ടന്നൂരിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു കാനം രാജേന്ദ്രൻ. ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി കെ ടി ജോസ് അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന അസിസ്റ്റന്റ് സെക്രട്ടറി സത്യം മൊഗേരി, ജില്ലാ സെക്രട്ടറി പി സന്തോഷ് കുമാർ, എ പ്രദീപൻ, സി പി മുരളി തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ മട്ടന്നൂർ.